സോ ഇന്ന് നമ്മൾ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ തെണ്ടിത് കണ്ടില്ലേ സ്പൈഡർമാൻ നിപ്പുണ്ട് നമ്മളിവിടെ വന്നത്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നൊരു സ്പൈഡർമാൻ പോർട്ടൽ ഉണ്ടാക്കാൻ പോവാണ്, ഒരു സ്പൈഡി പോർട്ടൽ. അന്നേരം സ്പൈഡി പോർട്ടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്പൈഡർമാനെ അകത്തോട്ട് കയറ്റി വിടുക പോർട്ടലിനകത്തോട്ട്. പക്ഷേ ആ പോർട്ടലിനകത്തോട്ട് കയറിയിട്ട് വെളിയിലോട്ട് വരുന്നത് എന്തോ ഒരു സർപ്രൈസ് ആണ്. അത് ചിലപ്പോൾ സൈറൻ ഹെഡ് ആയിരിക്കും, ചിലപ്പോൾ വേറെ വില്ലന്മാരായിരിക്കും, ചിലപ്പോൾ സ്പൈഡർമാൻ്റെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്താ വരുന്നത് നമുക്കറിയത്തില്ല. അതിന് നമുക്കത് ഉണ്ടാക്കണം, കാരണം നമുക്കത് ഉണ്ടാക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വേണം. അതേണ്ടി ഇവിടുത്തെ പൊട്ടം നിൽക്കുന്നുണ്ടല്ലോ മാസ്കൊക്കെ വെച്ചാൽ, ഇവൻ പൊട്ടനൊന്നുമല്ല വലിയ ബുദ്ധിമാനാണ്. ഇവനാണ് സയൻറ്റിസ്റ്റ് നമ്മുടെ ലോസ് ആഞ്ചലസിൽ. അതിന് നമ്മൾ ഇവനെ പൊക്കി ഇവനെ ഉണ്ടാക്കി തരാമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവന് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. മച്ചാനെ എല്ലാം സെറ്റല്ലേ, നമ്മൾ സാധനമൊക്കെ കൊണ്ടുവരാൻ ഉണ്ടാക്കിയതെന്നില്ലെങ്കിൽ നിന്നെ ഈ ബിൽഡിങ്ങിൽ തള്ളി താഴെയിടും, അതൊക്കെ അത്രേ ഉള്ളൂ. അവർ നമ്മളെന്താ പറയുന്നത്, നമ്മുടെ ഇന്ന് സ്പൈഡർമാൻ ഉണ്ട് നമ്മളോട്, പിന്നെ അല്ല സ്പൈഡർമാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുവാണ്. സോ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മുടെ ചാനലൊക്കെ ഇപ്പോൾ സബ് ചെയ്ത് വെച്ചപ്പോൾ പിന്നെ പൊളിക്കോ പൊളിച്ചെടുക്കും. അതിന് നൈസിലെന്താ പറയുക, നമ്മുടെ ഫ്രാങ്കിളിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ ഡെയിലി ഡെയിലി ഫ്രീക്കാക്കുവാണ്. അതിന് നമ്മുടെ ഞാൻ കമൻറ്റ് കണ്ട് ഫ്രാങ്കിളിനെ ഫുൾ ഫ്രീക്കാക്കാൻ. പിന്നെ അല്ല നിക്കറൊക്കെ എങ്ങനെയുണ്ട്, പൊളി സാധനമല്ലേ, ഫുൾ ഫ്രീക്കായിട്ടാണ് നമ്മൾ ഇനി മുതലും നടക്കുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. നൈസ് നമുക്ക് സ്പൈഡർമാനെ വിളിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ബോക്സ് എന്ന് പറഞ്ഞാൽ 10 ബോക്സ് ഉണ്ട്, സ്പൈഡി ബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അന്നേരം ആ 10 സ്പൈഡി ബോക്സ് നമുക്ക് കളക്ട് ചെയ്യണം. ആ 10 സ്പൈഡി ബോക്സ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ മിറാക്കിളുമായി എന്തോ സാധനമൊക്കെ എന്തോ സയൻറ്റിസ്റ്റ് ചെയ്ത് തരാം എന്നാണ് പുള്ളി പറഞ്ഞു. നൈസിന് ഇത് ചെയ്തു തന്നില്ലെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മളും ഫ്രാങ്കിളും സ്പൈഡർമാനും കൂടെ സയൻറ്റിസ്റ്റിനെ പിടിച്ച് ഇവിടെ നിങ്ങൾക്ക് തള്ളിയിടും. എൻ്റെ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് തള്ളിയിടും. അതായത് നൈസിന് നമുക്ക് 10 ബ്ലോക്ക് എടുത്തോണ്ട് വരണം. നമുക്ക് എന്തായാലും പോയി അതിങ്ങനെ എടുത്തോണ്ട് വരാം. എന്നിട്ട് ഹെലികോപ്റ്ററൊക്കെ പോകുന്നു. ഓക്കെ, അതായത് നമ്മുടെ സ്പൈഡർമാനെ വിളിച്ചുകൊണ്ട് നമുക്ക് പോകാം. ഓക്കെ, അതായത് നമ്മുടെ സ്പൈഡർമാനെ വിളിച്ചുകൊണ്ട് താഴെ വന്നിട്ടുണ്ട്. നമ്മളൊരു കിടിലും കാറൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. സ്പൈഡർമാൻ പുറകെ നടന്നു വരുന്നുണ്ട്. ആൾക്കാരൊക്കെ സ്പൈഡർമാനെ നോക്കുവാണെന്ന് തോന്നുന്നു. ഒരു സൂപ്പർ ഹീറോയൊക്കെ ആണ്. എന്നിട്ട് എന്തായാലും തേണ്ടി ഇതാണ് നമ്മുടെ കാർ. അതായത് ഇത് കണ്ടില്ലേ, സ്പൈഡർമാൻ്റെ കാറാണ്. സ്പൈഡർമാൻ്റെ കളറൊക്കെ നീലയും ചുവപ്പും ഒക്കെ ആണ്. സ്പൈഡർമാൻ്റെ ഒരു ഓഫ് റോഡ് കാറാണ്. അതായത് നമ്മൾ ഈ കാർ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബോക്സ് എടുക്കാൻ പോവാണ്. നമ്മൾ ആ ബോക്സ് എടുത്തുകൊണ്ട് വരുമ്പോൾ നൈസിന് ഇതിൻ്റെ പുറകെ ബോക്സ് ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ അല്ല സ്പൈഡർമാനൊക്കെ കയറുന്നുണ്ട്, റേഡിയൊക്കെ അങ്ങ് ഓഫ് ചെയ്തൊക്കെ റേഡിയൊക്കെ ഇരുന്ന് കഴിഞ്ഞ സീനാണ്. അതായത് നമുക്ക് 10 ബോക്സ് ആണ് വേണ്ടത്. അതായത് ആ 10 ബോക്സ് നമ്മുടെ സ്പൈഡർമാൻ്റെ ലോഗോയുള്ള ബോക്സ് ആണ്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും വരത്തില്ല. നൈസിന് എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോയേക്കാം. ഓക്കെ, എന്നാൽ നമ്മളാണെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ആ ബോക്സ് ഒക്കെ കിടക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. നമ്മളെങ്ങനെ ബോക്സ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ മാപ്പിൽ കണ്ടില്ല ഒരു പോയിന്റ് മാതിരി നമുക്ക് വേ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ അടുത്തെത്താറായി. അതൊരു താണ്ട് അവിടെ കുറേ ബോക്സ് ഇരിക്കുന്നു. അതാണ് തോന്നുന്നു നമുക്ക് നൈസിന് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് പോയി നോക്കാം അതാണ് സാധനം. അന്നേരം വണ്ടിയൊക്കെ ഉണ്ടോ ഇല്ലല്ലോ, അതിനെ ക്രോസ് ചെയ്യാം. ഇവിടെ സ്പൈഡർമാൻ വരുന്നുണ്ട്, ഉണ്ടോണ്ട് സ്പൈഡർമാൻ കൂടെ തന്നെ വരുന്നുണ്ട്. എൻ്റെ പൊന്നു ദേണ്ടിയിരിക്കുന്ന ബോക്സ്, അതിന് 3 ബോക്സ് ഇവിടെ ഇരിപ്പോൾ. അതായത് നമുക്ക് ആദ്യത്തെ നമ്മുടെ 3 ബോക്സ് കിട്ടി. ഇതിനെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ? ഇതിനെ മണ്ടയ്ക്ക്, അയ്യോ വെള്ളത്തിൽ പോയി, അയ്യോ വെള്ളത്തിൽ പോകല്ലോ. ഇനി ഇതിന് മണ്ടയ്ക്ക് കയറുമല്ലോ, സീരൊന്നും നമുക്ക് കയറാം. ഇവിടെ സ്പൈഡർമാൻ എവിടെയാണ്? സ്പൈഡർമാനെ കാണുന്നില്ലേ? അയ്യോ സ്പൈഡർമാനെ വെള്ളത്തിൽ ചാടിയ. ഓക്കെ, സ്പൈഡർമാൻ എന്തായാലും മണ്ടയ്ക്ക് വേണ്ടി. സ്പൈഡർമാൻ ബുദ്ധിമാൻ, സീനാണ്. നമുക്കതെല്ലാം മണ്ടയ്ക്ക് കയറിയ ബോക്സിങ് എടുത്തോണ്ട് പോരാം. ഓക്കെ, അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ബോക്സുമായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതായത് സ്പൈഡർമാനൊക്കെ അത് തീരിപ്പുണ്ട്. നമ്മുടെ 3 ബോക്സ് എടുത്ത് നമ്മളിപ്പോൾ വണ്ടിക്കകത്തൊക്കെ വെച്ച് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സ്പൈഡർമാൻ്റെ ലോഗോ ഒക്കെ ഉണ്ട് ബോക്സിൽ, അതുകൊണ്ടാണ് സ്പൈഡി ബോക്സ് എന്ന് പറഞ്ഞത്. ഇത് വെച്ചാണ് നമ്മൾ സ്പൈഡി പോർട്ടൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ എവിടെയായിട്ടാണല്ലോ മീസ് ബാങ്ക്. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കാണ് നൈസ് നമുക്ക് കാർന്ന് പറപ്പിക്കണം. അത് സ്പൈഡർമാൻ്റെ കാറിലേ പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നൈസിലായി നമുക്കത് പറപ്പിച്ച് നോക്കാം. എൻ്റെ പോയിട്ട് സാധനം പറക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നൈസിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ കാർ നമ്മൾ പറപ്പിക്കുന്നുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. അവരുടെ ഫ്രണ്ടിലോട്ട് പോട്ട്. ഇതാണ് മെയ്സ് ബാങ്കിൻ്റെ ഫ്രണ്ട്. നൈസിന് നമുക്ക് അങ്ങോട്ട് എന്ത് സാധനമല്ല ഇറക്കി വെക്കണം. പിന്നെ അല്ല, ഓ പോലെ ഇതൊക്കെയാണ് ഇത് പറപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെന്നിട്ടുണ്ട്. ഓ ഭാഗ്യം, ഇവിടം വരെയെങ്കിലും വന്നല്ലോ. എന്നിട്ട് സ്പൈഡർമാൻ്റെ കാർ കൊള്ളാം കേട്ടോ, പറക്കുന്നുണ്ട് കാർ. എന്നിട്ട് എന്തായാലും നമുക്കിവിടെ സാരമല്ല ഇറക്കി വെക്കാം. ഓക്കെ, നമ്മുടെ സ്പൈഡി ബ്ലോക്സ് ആണെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്പൈഡി ബ്ലോക്സ് എടുക്കാൻ പോകണം. നൈസ് നമുക്ക് വണ്ടിയിലോട്ട് അങ്ങോട്ട് കയറാം. പിന്നെ അല്ല, നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. നൈസ് ഇനി ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് ചാടണോ? ഇല്ല, ഇന്നാ പോലും സേ പിടിച്ചോ. എൻ്റെ പോലും അതിനെ കൈസ്, ഇവിടെ കാറാണെങ്കിൽ മുമ്പേ പറക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറ്റിയത്, എനിക്ക് അറിഞ്ഞു ഇവിടെ കാറ് പറക്കുന്നില്ല കേട്ടോ. ഇത് സീരൊട്ടി താഴെ ചിലപ്പോൾ ഏത് കോലമാണോ. ഓ നൈസ്, സ്പൈഡർമാൻ്റെ കാറല്ലേ, പറക്കാനൊക്കെ പറ്റും. അതൊക്കെ അത്രേ ഉള്ളൂ, പവറാണ് അറിയാമല്ലോ. നൈസ് നമുക്ക് അവിടെ അടുത്ത ബ്ലോക്ക് എടുക്കാൻ പോകാം. പിന്നെ അല്ല, അതത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇപ്പം മാപ്പിൽ നോക്കിയാൽ കാണുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മാപ്പിലൊരു ചെറിയൊരു ലോഗോ മാതിരി വന്നേക്കുന്നത്. എന്തോ അവിടെ ആണ് നമ്മുടെ ബോക്സ് കിടക്കുന്നത്. പക്ഷേ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അതിന് നമുക്കിപ്പോൾ ഫ്രാങ്കിളിനായിട്ട് പോകാൻ പറ്റില്ല, കാരണം ഫ്രാങ്കിളിന് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. ഇനിയും നമ്മൾ കളിക്കാൻ പോകുന്നത് സ്പൈഡർമാനായിട്ടാണ്. എന്നാൽ ഇനിയുള്ള നമ്മുടെ ബാക്കി ബോക്സ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് സ്പൈഡർമാനായിട്ട് കളിച്ചാണ്. അതിന് നമുക്ക് എന്തായാലും സ്പൈഡർമാൻ ആകാം. ഓക്കെ, നമ്മളിപ്പോൾ സ്പൈഡർമാൻ ആയിക്കോട്ടെ, നമ്മുടെ ഫ്രാങ്കിളിൻ്റെ ഇവിടെ നിൽപ്പുണ്ട്. അതായത് നമ്മളിനി സ്പൈഡർമാനായിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ ഇത് കണ്ടില്ലേ,
ഇപ്പം എന്താ പറയുക, നമ്മുടെ ക്രൈം നടക്കുന്നിടത്തോട്ട് പോവാണ്, അവിടാണ് നമ്മുടെ ലക്കി ബ്ലോക്സ് കിടക്കുന്നത്. നമുക്ക് നൈസ് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. അറിയാമല്ലോ നമ്മുടെ സ്പൈഡർമാൻ കുറച്ച് സീനാണ് പണ്ട് സോംബി വൈറസ് ഒക്കെ വന്നപ്പോൾ നമ്മുടെ സ്പൈഡർമാനാണ് നമ്മുടെ ലോസ് ആഞ്ചലസിനെ രക്ഷിച്ചത്. ആ വീഡിയോ കാണാത്തവരാണ് എനിക്ക് അതൊക്കെ കണ്ടു പോകുക. അതായത് നമ്മൾ സ്പൈഡർമാനെ വെച്ച് ആദ്യമായിട്ട് കളിച്ച് ആ വീഡിയോയ്ക്കകത്തായിരുന്നു. നൈസ് എന്തെങ്കിലും ഇവിടെ അടുത്ത ഇവിടെയായിട്ടാണ് ക്രൈം നടക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പോയി അവിടെ നിന്ന് തീർത്ത കാര്യം ലക്കി തന്നെ ഇവിടെ ഉണ്ട്. ലക്കി ബ്ലോക്സ് ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം, നൈസിന് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയുന്നത്, ആണ്ട് ലക്കി ബ്ലോക്സ് അവിടെ കിടപ്പുണ്ട്. ഇവിടെ വെടിവെപ്പും കാര്യങ്ങളൊക്കെയാണ്, എന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ, ഇവിടെ ഗ്യാങ് ബാർ ഏതാണ്ടാണ്. ഓക്കെ ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇവരെല്ലാം അടിച്ചങ്ങ് ഉറക്കേക്കാം. പിന്നെ അല്ല, പിന്നെ അല്ല, നമ്മുടെ സ്പൈഡർമാനാണ് ഇതൊക്കെ പാട് ഡെഡ് ഓർഡർ. പിന്നെ അല്ല, ഇവനെന്താ അടിക്കാൻ പറ്റാതെ. ഓ, പിന്നെ അല്ലതാണ്ട് അവൻ്റെ തോക്കൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞു. മോനിസ് വേണ്ട, കളിക്കല്ലേ സ്പൈഡർമാൻ്റെ അടുക്ക കളിക്കല്ലേ. പിന്നെ അല്ല, നമ്മുടെ പവറൊക്കെ ഒന്ന് മാറ്റാത്തത്, ഏത് പവർ എടുക്കും നമുക്ക് ഇമ്പാക്റ്റ് വെബ് അടിക്കാം. ഡേട്ട് ഓർഡർ. പിന്നെ അല്ല, അവനെ അടിച്ച് നമ്മൾ ഉറക്കിയിട്ടുണ്ട്. ഓ, എൻ്റെ പൊന്നളിയ സീൻ. ഡേണ്ട് സീനാണ് മൊത്തത്തിൽ. ഓ ഓ, പോളി, അതേ പവർ ആക്കിയിട്ടുണ്ട്. ദേണ്ട് ഒരുത്തുനിന്ന് വെടിവെക്കുന്നു. അവനെ നമ്മൾ അവിടെ തേച്ച് ഒട്ടിച്ച് വെച്ചു. ഇനി എവിടെയാണ് ദേണ്ട് നമ്മളെ അടിക്കാറാവും. പിന്നെ അല്ല, ഓർഡർ. ആ, അതാണ്ട് പവർ ദേണ്ട്. എന്നിട്ടും വെടിവെക്കുന്ന ഡേ, നീ ആരുടെ കളിക്കുന്നേ. ദേണ്ട് ഓർഡർ. പിന്നെ അല്ല, ദേണ്ട് ഓടിക്കും. പിന്നെ അല്ല, അവരെ അവിടെ ഒട്ടിച്ച് വെച്ചു. ഒരു നൈസ് ഇപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ദേണ്ട് വരുന്നു. ദേണ്ട് ഓക്കെ, അതൊക്കെ അത്ര ഉള്ളൂ. പവർ ആയിട്ടുണ്ട്. അയ്യോ, ഇനിയും ചത്തില്ലേ ഉമാർ. ഓർഡർ. പിന്നെ അല്ല, ഇനി എവിടെയാണ് ദേണ്ട്? എത്ര ഉമാരാണ് വരുന്നത്? ഓട് മാറി നിൽക്കണം. പിന്നെ അല്ല, അവനെ കണ്ട് ലോറിക്കകത്തൊക്കെ പിടിച്ചിട്ട് കയറ്റി വിട്ടേനെ. ദേണ്ട് ഓ, ഇവനെ അങ്ങോട്ട് പറത്തിന്ന് അടിച്ചിട്ടുണ്ട്. അതൊക്കെ അത്ര ഉള്ളൂ. ദേണ്ട് എവിടെ പോവാണ്? മോനസ് നിന്നെയൊക്കെ അടിച്ച് ഉറക്കം ചെയ്ത് അത്ര. ഏ, ഇവൻ ചത്തില്ലേ? ഇടേണ്ടേ, ഇതൊക്കെ എവിടെ നിന്ന് വണ്ടി അത് കയറി വരുന്നത്? എൻ്റെ പൊന്നു സീൻ. നമ്മളിപ്പോൾ ഇവൻ ചത്തില്ലേടാ, എന്തൊരു സീനാണ്. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ഉമ്മമാരൊക്കെ ഏതാണ്? ഇതാരാണ്? ഓ, ഇത് പോലീസാണ് കേട്ടോ. ഓക്കെ. അയ്യോ, പോലീസിൽ അടിക്കരുത്, പണി കിട്ടും. പോലീസിനെ അടിച്ചാൽ പണി കിട്ടും. അതായത് നമ്മുടെ ലക്കി ബ്ലോക്സ് എവിടെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ലക്കി ബ്ലോക്സ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. ഇവിടെ പോയ നേരത്തിൽ ഓ, ദേണ്ട് ലക്കി ബ്ലോക്സ്. ഓ ഓ, പോളി. നമ്മുടെ രണ്ട് ലക്കി ബ്ലോക്സ് ഇവിടെ കിടപ്പുണ്ട്, സെറ്റ്. അതായത് ഇതെന്തായാലും എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സൈറ്റിസ്റ്റിൻ്റെ അടുക്കൽ കൊണ്ട് കൊടുക്കാം. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, 5 സ്പൈഡി ബോക്സ് കൊണ്ടൊരു മാതിരി. നമ്മളിപ്പോൾ ഒരു പോർട്ടലിൻ്റെ എല്ലാം റെഡിയായി, പകുതിയായി. ഇനി 5 ബോക്സുകളാണ് ഉള്ളത്. നമുക്ക് നൈസ് എന്നിട്ട് നമ്മൾ 5-ാമത്തെ ബോക്സ് എടുക്കാൻ വേണ്ടി പോകണം. എവിടെ അങ്ങോട്ട് പറന്ന് പോകേണ്ടത്? ഇനി നമ്മൾ സ്പൈഡർമാനായിട്ടാണ് കളിക്കുന്നത്. അതായത് നമ്മുടെ സ്പൈഡർമാനാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർക്കാൻ പണി. അതായത് നമ്മൾ ഫ്രാങ്കിളിനാകുമ്പോൾ കാർ ഓടിച്ചൊക്കെ പോകണം. ഇതാകുമ്പോൾ സ്പൈഡർമാനാകുമ്പോൾ പറന്നൊക്കെ അങ്ങ് പോകാം. പിന്നെ മുമ്പേ എന്തോ അടിയായിരുന്നു, നമ്മൾ അവിടെ സീൻ അടിയായിരുന്നു. നമ്മൾ എനിമീസിനെ എല്ലാം നമ്മൾ അടിച്ചുറക്കി, എന്നിട്ടാണ് ലക്കി ബോക്സ് എടുത്തത്. അതായത് അമീസിനെ ഇനി നമുക്ക് അവിടെ പോയി ഇനി ബാക്കി നമ്മുടെ എന്താ പറയുക, ബാക്കി ലക്കി ബോക്സോട് നമുക്ക് എടുത്തുകൊണ്ട് വരാം. അതായത് നമ്മുടെ അടുത്ത ലക്കി ബോക്സ് കിടക്കുന്ന അടുത്ത് വന്നേക്കാണ്. എന്നിട്ട് ഇപ്പോൾ മാപ്പിൽ നോക്കിയാൽ കാണാം നമ്മുടെ ലക്കി ബോക്സിൻ്റെ ഒരു സിമ്പിൾ മാതിരി. എന്നിട്ട് ഇവിടെ ഒരു കേവിലായിട്ടാണ്. എന്നിട്ട് ഇതാണെന്ന് തോന്നുന്ന കേവ്. നൈസിന് നമുക്ക് അകത്തോട്ട് കയറണം. അയ്യോ, അതൊന്നും അകത്തോട്ട് കയറാൻ പറ്റാത്ത സീനാണോ? ഓക്കെ. ദേണ്ട് താഴോട്ടിയാട് സ്പൈഡർമാനെ ലാൻഡ് ചെയ്യും. പിന്നെ അതൊക്കെ എത്ര നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ദേണ്ട് ഇതിനകത്താണ് നൈസിന് നമുക്ക് അകത്തോട്ട്, അയ്യോ അകത്തോട്ടാണ് പോകേണ്ടത്, ഇതെന്താണ് പുറത്തോട്ട് പോകുന്നത്? ഇതൊരു സീനാണ്. ഒരു കാര്യം ചെയ്യും, താഴോട്ട് നമുക്ക് ചാടാൻ വയ്യേ. ആ, അവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കുക, അതത്രേ ഉള്ളൂ. ഇനി നീന്തി പോകണമല്ലോ. ഇത് അടുത്ത സീൻ. ഇതെന്താ അകത്തോട്ട് വലിക്കാൻ പറ്റത്തില്ല? ഇതെന്താ പറ്റി വലിക്കാൻ പറ്റത്തില്ല? ഓക്കെ. ഓ, ഇതെന്താണ് സീനാണ്? നമ്മുടെ സ്പൈഡർമാനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്താണ് സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ. അങ്ങോട്ട് വലിച്ചെടുക്കും മോനുസ്. ഇനി നീന്തി പോകണം. ഇനി നീന്തി പോയാലേ വല്ലതും നടക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് നീന്തി പോകാം. പെയ്യെ അങ്ങോട്ട് പെയ്യെ അങ്ങോട്ട് നീന്തു. ദാണ്ട് ഒരു ബോട്ടും കിടപ്പുള്ളത്, നമുക്ക് പോകാനുള്ള ഇതുമായി. ഇത് നമ്മുടെ സ്പൈഡർമാൻ ഇതിനി പൊക്കിക്കൊണ്ട് പോകണ്ട നമുക്ക്. അയ്യോ, പോയില്ലേ? ഇനി പോയില്ലേ? ഓക്കെ. ഭാഗ്യം, എന്തോ ഭാഗ്യം, പോയില്ല. നൈസിനെ നമുക്ക് അകത്തോട് ചാടിച്ചാടി പോകാം. പിന്നെ അല്ല, അങ്ങോട്ട് ചാടിച്ചാടി പോകാം മുന്നസ്. ഓക്കെ. എന്നിട്ട് നമ്മളിപ്പോൾ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അല്ല, ദേണ്ട് നമ്മുടെ ലക്കി ബ്ലോ അല്ല സ്പൈഡി ബ്ലോക്ക് ഇരിക്കുന്നു. അയ്യോ, ഇതെന്താണ് വെള്ളത്തിലൊക്കെ നമ്മൾ പോയി വീഴുന്നത്? നമ്മുടെ സ്പൈഡർമാൻ കുറച്ച് ഫാസ്റ്റാണ് കേട്ടോ. ഓക്കെ. അതിന് 2 ആണെങ്കിൽ ഇപ്പോൾ മൊത്തം 7 കിട്ടി. പിന്നെ അല്ല, പോളി. നൈസ് ഇത് നമുക്കിനി ഇത് ബോട്ടയിലോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയേക്കാം. ഓക്കെ, ഇത് നമ്മളാണെങ്കിൽ നമ്മുടെ ബോക്സ് ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് നൈസിനി ബോട്ട് ഓടിച്ചങ്ങ് പോയേക്കാം. പിന്നെ അല്ല, ഇതെന്താ കയറാൻ പറ്റാതെ? ഓ, സീനാണ്. ഓക്കെ. കയറിയിട്ടുണ്ടെങ്കിൽ ബോട്ട് ഓടിക്കാൻ പറ്റത്തില്ല സ്പൈഡർമാൻ. ആ, പറ്റും. പിന്നെ അല്ല, അതൊക്കെ എത്ര ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ബോട്ടാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ പറപ്പിക്കും, അറിയാമല്ലോ. സീനാണ്. ഇത് അടിപൊളി ഒരു കേവാണ്, ഒരു അടിപൊളി ലൊക്കേഷനൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ചിന്തിയാൻ നൈസാണ്. ഒരു പാട്ടൊക്കെ വെച്ചിരുന്ന കടലും ഏതാ വൈബ്. പിന്നെ അല്ല, പൊളി. നമുക്കിനി ഇത് നിങ്ങോട്ട് ഇവിടെ എന്താ പറയുക, ആ മെയ്സ് ബാങ്കിൻ്റെ മണ്ടയ്ക്ക് പോകണം. അപ്പോഴാണ് നമ്മൾ ഈ പോർട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങ് പറപ്പിച്ച് പോയേക്കാം. വരെ നമ്മുടെ സ്പൈഡർമാനാണ് ബോട്ട് ഓടിക്കുന്നത്. നമുക്ക് എന്തായാലും സ്പീഡിലങ്ങ് പോയേക്കാം. ഓക്കെ, നമ്മുടെ സ്പൈഡർമാൻ അടിക്കുക, നമ്മുടെ ബോട്ട് പറപ്പിക്കുവാണ്. എൻ്റെ
ഇഷ്ടപോലെ സീൻസ് ആയിരുന്നു. നമ്മളിപ്പോ മെയ്സ് ബാങ്കിന് മണ്ട കെത്താറായിട്ടുണ്ട്. നൈസ് ആയിരുന്നു. നോക്കി ഇവിടോട്ട് കൊണ്ടെങ്കിൽ ലാൻഡ് ചെയ്യിപ്പിക്കണമല്ലോ. ഓ നമ്മൾ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന് ഇവിടൊക്കെ മതി, നമുക്ക് അതിന് ബാക്കി അങ്ങോട്ട് എടുത്ത് വെക്കാം. പൊളി പൊളി ആയിരുന്നു. നമ്മുടെ സ്പൈഡർമാൻ്റെ കഴിവുള്ള കേട്ടോ, കാറ് പറപ്പിക്കാം, ബോട്ട് പറപ്പിക്കാം, എല്ലാം പറപ്പിക്കാം, മൊത്തം പറന്നുള്ള കളിയാണ്. നമുക്ക് നമ്മുടെ ബോക്സ് ഇവിടെ എടുത്ത് വെക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ ബാക്കി കൊണ്ടുവന്ന 7 ബോക്സും വെച്ച്, ഇനി 3 ബോക്സുകളാണുള്ളത്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പൈഡി പോർട്ടലെല്ലാം സെറ്റാണ്, വേറെ ലെവലായിരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള 3 ബോക്സുകൾ എടുത്തിട്ട് വരാം. പിന്നെ അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നമ്മുടെ അടുത്ത ലക്കി ബോക്സിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ എവിടെയായിട്ടാണ് ഒരു ലക്കി ബ്ലോക്ക്, നമ്മുടെ ബാക്കിയുള്ള 3 ലക്കി ബ്ലോക്സ് കിടക്കുന്നത്. ഇവിടെ എവിടെയായിട്ടൊരു ഗ്രേവ്യാർഡ് ഉണ്ട്, അതിൽ അപ്പട്ടായിട്ടാണെന്നാണ് നമ്മളോട് സയൻറ്റിസ്റ്റ് പറഞ്ഞു. അപ്പട്ടേ അവിടെ നമുക്ക് തപ്പി നോക്കാം എവിടെയാണെന്ന്. എന്തായാലും നോക്കാം. ഓക്കെ, നമ്മുടെ ഗ്രേവ്യാർഡ് എവിടെയാണ് നമുക്ക് നോക്കണമല്ലോ. ഇതിൽ ഇവിടെ എവിടെയായിട്ടാണ് നമ്മുടെ ഗ്രേവ്യാർഡ്, പക്ഷെ കാണുന്നില്ല സംഭവം. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അപ്പുറത്താന്ന് തോന്നുന്നു. അപ്പട്ടേ ആണോ ആണോ നമുക്ക് നോക്കാം. എന്തായാലും സീരിയസല്ലേ, സ്പൈഡർമാനല്ലേ പറഞ്ഞു, ഇങ്ങനെ നടക്കാം. ആ ഓ അതേണ്ടി ഇവിടെയാണ് ഗ്രേവ്യാർഡ്, അതേണ്ടി ഇതാണ് ഇതാണ് ഗ്രേവ്യാർഡ് ഇതാണ്. നമുക്ക് നൈസിന് തപ്പണമല്ലോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. എവിടെയാണ് എവിടെയാണ് നമുക്ക് നോക്കാം. എന്നിട്ട് എവിടെയാണെന്ന് കാണുന്നില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാം തപ്പി നോക്കണം. ഇതെന്താണ് ഗ്രേവ്യാർഡിലൊക്കെ വന്നേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് സ്പൈഡി ബ്ലോക്കല്ലേ എന്ത് എന്തെവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. നൈസ് എന്തേണ്ടി ഇവിടെ ഒരു കുഴിയുണ്ട്, ഈ കുഴിക്കാത്തേ കുഴിക്കാത്തൊന്നും ഇല്ല. നൈസ് നമുക്ക് കയറി അങ്ങോട്ട് പറക്കാം. തേടാം അങ്ങോട്ട് അങ്ങോട്ട് കണ്ട് നോക്ക് നോക്ക് ചാടി നോക്ക് സ്പൈഡർമാനെ. സ്പൈഡർമാൻ എന്താണ് സീനാണ്, സ്പൈഡർമാൻ വയ്യെന്ന് തോന്നുന്നു കേട്ടോ. സ്പൈഡർമാനെ നമ്മളിന്ന് സ്പൈഡി ബ്ലോക്കിലോട്ട് കയറ്റും എന്ന് പറഞ്ഞാൽ, സ്പൈഡി പോർട്ടലിലോട്ട് കയറ്റുമ്പോഴത്തേക്ക് പിന്നെ സ്പൈഡർമാൻ എന്തോ ആകുമോ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. എന്നൊരു എപ്പോഴായാലും നമുക്ക് നോക്കാം. രണ്ടുപേരേക്ക് ഇവിടെ നിൽപ്പുണ്ട്. ഓ ഓ ഓ ദേണ്ട് ദേണ്ട് സാധനം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് 3 എണ്ണം നമുക്ക് കിട്ടി. അതായത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 3 ബ്ലോക്കും കിട്ടി. എന്തായാലും ഇത്തെടുത്തോണ്ട് നമുക്ക് നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ അടുക്കെ പോകാം. പിന്നെ അല്ലാത്ത അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ സ്പൈഡി പോർട്ടലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം തേട്ട് നമ്മുടെ ഫ്രാങ്കലിന് ഇവിടെ നിൽക്കുന്നു, അതേപോലെ സയൻറ്റിസ്റ്റ് ഇരിക്കുന്നു. പക്ഷേ ഇത്രയും പോരാ, നമ്മളിപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് സ്പൈഡി ബ്ലോക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ നടുക്കൊരു എന്തോ ഒരു കെമിക്കലോ എന്തോ ഏതാണ്ട് ഒരു സാധനം വെച്ചാൽ മാത്രമേ ഈ നമുക്ക് ഇത് പോർട്ടലാകത്തുള്ളൂ, അതിന് നമ്മുടെ സ്പൈഡി പോർട്ടലാകത്തുള്ളൂ. എങ്കിലും നമ്മൾ ഇതിനകത്തുള്ള നമ്മുടെ സ്പൈഡർമാനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ സ്പൈഡർമാന് ചേഞ്ച് വരത്തുള്ളൂ, സ്പൈഡർമാൻ മാറത്തുള്ളൂ. അതിന് നൈസ് എന്നിട്ട് നമ്മുടെ സയൻറ്റിസ്റ്റിനോട് വെക്കും. ഡേ സാധനോടെ മോനുസ ചെയ്ത് തന്നോ ഇല്ലെങ്കിൽ ഇടിക്കും, ഉറപ്പായിട്ടും ബിള്ളീനോടൊക്കെ തള്ളിയിടുന്ന പറഞ്ഞാൽ തള്ളിയിട്ടിരിക്കും. പിന്നെ നിൻ്റെ മാസ്കൊക്കെ കാണത്തില്ല, എൻ്റെ മൂക്കിൻ്റെ പാല ഇടിയും, അത് ഇടിച്ച് നമ്മൾ പൊട്ടിക്കും. പെട്ടെന്ന് സാധനം ചെയ്തു, അതൊക്കെ എത്ര ഉള്ളത്, ചെയ്തുതരാമെന്നാണ് പറഞ്ഞേക്കത്. നമുക്ക് നോക്കാൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്പൈഡി പോർട്ടലാണെങ്കിൽ റെഡി ആയിക്കോണം. സ്പൈഡർമാൻ്റെ പോർട്ടലാണെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട്. ഒരു തേടി ഇവിടെ കൂടെ എന്തോ പുകയൊക്കെ വരുന്നുണ്ട്, അതിന് പർപ്പിൾ കളറിൽ പുകയാണ്. അതിന് പോർട്ടൽ റെഡി ആയി. നേരെ നമ്മുടെ സയൻറ്റിസ്റ്റ് അടിക്കും മൊത്തം സെറ്റാക്കി തന്നേക്കുവാണ്. അതിനെങ്ങനെ നമുക്ക് കയറുമല്ലേ, ഫ്രാങ്കിളിനെ മനുസ കയറാൻ പോവാണ്, സെറ്റാണ് കയറാൻ പോവാണ്. ഇന്നാ പിടിച്ചോ, പിന്നല്ല നമ്മൾ തേട്ട് കയറുവാണ്. എൻ്റെ പൊന്നു, അതിനൊക്കെ നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാനായിട്ട് സ്പൈഡർമാൻ മാറി, ഒരുമാതിരി ഫ്യൂച്ചറിസ്റ്റിക് സ്പൈഡർമാൻ മാതിരി ആയേക്കുവാണ്. എന്നിട്ട് സ്യൂട്ട് നോക്കിയ കൈയുടെ സൈഡ് മൊത്തം എന്തോ ബ്ലേഡ് മാതിരി വന്ന് നോക്കി. എന്നിട്ട് സ്പൈഡർമാൻ്റെ ലോഗോയൊക്കെ വേറെ ലെവല് സാധനം, ഒരുമാതിരി വെറൈറ്റി സാധനമായിട്ടുണ്ട് സ്പൈഡർമാൻ്റെ. അതിന് നമുക്ക് ഇതിൻ്റെ പവറൊക്കെ നോക്കാം, സെയിം പവർ തന്നെയാണ് തോന്നുന്നത്, സ്യൂട്ട് മാത്രമാണ് മാറിയേക്കുന്നത്. ഇത് ഇതെന്താണ് സ്പൈഡർമാൻ്റെ പവർ ഇല്ലേ, അയ്യോ പണി പാളിയോ, സ്പൈഡർമാൻ്റെ പവർ പോയോ, നമ്മൾ പോർട്ടലിൽ കൂടെ ഇറങ്ങിക്കഴിച്ച് സ്പൈഡർമാൻ്റെ പവർ പോയോ. ഓക്കെ പണി അതിന് ഐസിന് പാളി കേട്ടോ. നമ്മൾ പോർട്ടലിൽ കൂടെ ഇറങ്ങിയപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ പവർ മാത്രം വർക്കാവുന്നില്ല, ബാക്കിയെല്ലാം വർക്കാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് എന്താണ് വർക്കാകാത്ത എന്തോ സീനുണ്ടല്ലോ. പക്ഷേ ഇതെല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ പവർ മാത്രം വർക്കാവുന്നില്ല, നമുക്ക് നോക്കാം. ഓക്കെ നൈസിനൊന്ന് പണി പാളിയിട്ടുണ്ട്. നമ്മൾ ആ പോർട്ടലിൽ കൂടെ നമ്മുടെ സ്പൈഡർമാനെ ഇറക്കി വിട്ടതാണ്. സ്പൈഡർമാൻ്റെ സ്യൂട്ട് മാത്രമേ മാറിയുള്ളൂ. ആ സയൻറ്റിസ്റ്റ് നമ്മളെ തേച്ചതാണ്, ആ കള്ള സയൻറ്റിസ്റ്റ്. അയാളെ ഇനി അതിൻ്റെ മണ്ടയ്ക്ക് പോയി കൊല്ലണമില്ല, അതിൻ്റെ മണ്ടയ്ക്ക് ഇനി കയറണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വഴി കയറണം. സ്പൈഡർമാൻ്റെ എബിലിറ്റീസ് പോയി, എനിക്ക് തൂങ്ങി നടക്കാനും പറ്റത്തില്ല. ഇപ്പോൾ ആകപ്പാടെ കിട്ടിയതൊരു സ്യൂട്ടാണ്. ഇപ്പം എങ്ങനെ ഇരിക്കണ്, ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സാധനം ഉണ്ടാക്കിയിട്ട് ഇപ്പം നമ്മൾ ആരായി, എങ്ങനെയുണ്ട് സാധനം. അതായത് നമ്മുടെ സ്യൂട്ട് എന്തായാലും കൊള്ളാം, പക്ഷെ നമ്മുടെ പവർ എല്ലാം പോയി. എന്തായാലും കുഴപ്പമില്ല, സാധനം കൊള്ളാം. അതിന് എന്തായാലും നമ്മൾ ഇതൊരു സ്പൈഡി പോർട്ടലിൽ കൂടെ നമ്മുടെ സ്പൈഡർമാനെ നമ്മൾ കയറ്റി വിട്ടു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ അടിപൊളി എനിക്ക് കിട്ടില്ല, സ്യൂട്ടൊക്കെ കിട്ടി. പക്ഷെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കൊന്ന് ചാടിയപ്പോഴാണ് അറിഞ്ഞത് സ്യൂട്ട് മാത്രമേ ഉള്ളൂ, സ്യൂട്ടിന് പവർ ഇല്ലെന്ന്. ഏറ്റവും ലാസ്റ്റ് താഴെ വന്ന് വീണത്, ഏറ്റവും ലാസ്റ്റ് സീനൊന്നും ഇല്ലാതെ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക, ഇപ്പോഴും ലൈക്ക് അടിച്ച് വെച്ചേക്കാതിരി. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വേണ്ടി കാണുന്നവരൊക്കെ സ്റ്റേ ഓസം ഗൈസ്.